നമസ്കാരം ലോകത്തിലെ ഭാഷകളുടെ മാതാവ് ആര് എന്ന് ചോദിച്ചാൽ ലോകഭാഷകളുടെ മാതൃസ്ഥാനത്തുള്ളത് വിശ്വഭാഷയായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ഭാഷയായിട്ടുള്ള സംസ്കൃതമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് പാശ്ചാത്യരും പൗരസ്ത്യരുമായിട്ടുള്ള എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക സംസ്കൃതം പഠിക്കുന്നത് ഏതോ വലിയ കൊടിയ അപരാധമാണ് അല്ലെങ്കിൽ അതൊരു ബ്രാഹ്മണിക്കൽ സിംബോളിക് ആയിട്ട് സിംബോളിക്കലി ബ്രാഹ്മണിക്കൽ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന ഈ നാട്ടിലെ ചില കപടബുദ്ധി ജീവികൾ കേൾക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു മധ്യപ്രദേശ് എന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ സംസ്കൃത ഭാഷയ്ക്ക് പ്രിയമേറുന്നു അവിടുത്തെ കുട്ടികൾ ജാതി മത വ്യത്യാസമന്യേ അവർ എല്ലാവരും സംസ്കൃത ഭാഷയോട് ആഭിമുഖ്യം പുലർത്തുന്നു പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ പോലും സംസ്കൃത ഭാഷ പഠിക്കാൻ അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പറയാനുള്ളത് എന്തായാലും സംസ്ഥാന മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ ബോർഡിലും CBSE അഫിലിയേറ്റഡ് സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മധ്യപ്രദേശിൽ സംസ്കൃതത്തിന് പ്രിയമേറുന്നു എന്ന ഒരു വിവരമാണ് വാർത്തയാണ് പുറത്തു വരുന്നത് ഭൂരിഭാഗം കുട്ടികൾക്കും സംസ്കൃതത്തിന് ഫുൾ മാർക്കാണ് പരീക്ഷകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ് അതിൽ ഹിന്ദു വിദ്യാർത്ഥികൾ മാത്രമല്ല മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ ബോർഡുകൾ ഇപ്പോൾ സംസ്കൃതം പഠിക്കാൻ കൂടുതൽ പ്രോത്സാഹനങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് മാത്രമല്ല മധ്യപ്രദേശ് ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 8000 രൂപയും 6 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 10000 രൂപയും മതപരമായ ആചാരങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിന് പാരിതോഷികം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പെടുന്ന ഒന്നാണ് സംസ്കൃത ഭാഷാ പഠനം എന്തായാലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സംസ്കൃതം ഒരു മുഖ്യ വിഷയമാകുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുള്ള മംഗളേഷ് വ്യാസ് എന്ന ഉദ്യോഗസ്ഥൻ കൂടി അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾ സംസ്കൃതത്തിൽ മികച്ച മാർക്കാണ് സംസ്ഥാനത്തെമ്പാടും നേടിയിട്ടുള്ളത് ചില മിക്ക വിദ്യാർത്ഥികൾക്കും ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും 100% മാർക്കാണ് സംസ്കൃതത്തിൽ ലഭിച്ചത് ഇത് ഇൻഡോറിന് മധ്യപ്രദേശിന് പ്രത്യേകിച്ച് ഇൻഡോർ ജില്ലയ്ക്ക് ഇത് അഭിമാനമാണെന്നും ഇൻഡോർ സഹോദയ കോംപ്ലക്സ് ഓഫ് CBSE സ്കൂൾ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഇസബൽ സ്വാമി എന്ന വ്യക്തിയും പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സംസ്കൃതം പഠിക്കുന്നത് വർഗീയത പഠിക്കുന്നതിന് തുല്യമാണ് മനുസ്മൃതി പഠിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കപടബുദ്ധിജീവികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിശ്വഭാഷയുടെ മാതാവായിട്ടുള്ള സംസ്കൃതം ഇപ്പോൾ മധ്യപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകളിൽ പോലും മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ പോലും പ്രധാന പാഠ്യ വിഷയമാകുന്നു മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഹിന്ദു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഇരുന്ന് സംസ്കൃതം പഠിക്കുന്നു അവർ ആ ഭാഷയിൽ ലോക ഭാഷകളുടെ മാതാവായിട്ടുള്ള സംസ്കൃതത്തിൽ വലിയ തോതിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം നേടുന്നു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് മധ്യപ്രദേശ് സർക്കാരും സംസ്കൃത ഭാഷാ വിപുലീകരണത്തിന് അതിൻ്റെ പ്രചരണത്തിന് പഠന പ്രചരണത്തിന് വേണ്ടി കൃത്യമായ രീതിയിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.